യേശു വെള്ളം വീഞ്ഞാക്കിയ ശേഷം കലവറ പ്രമാണിയുടെ അടുക്കൽ കൊണ്ടു ചെല്ലുവിൻ എന്ന് പറഞ്ഞു. വീഞ്ഞായി മാറിയ വെള്ളം അയാൾ രുചിച്ചു നോക്കി. അത് മുന്തിയതരം വീഞ്ഞായിരുന്നു. ഇത് കാനായിലെ കല്യാണത്തിന് യേശു വെള്ളം വീഞ്ഞാക്കിയവര്. പക്ഷെ ഇപ്പൊ നമ്മുടെ കരാറുകാരും മിക്കവാറും എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കള്ളാക്കിക്കൊണ്ടിരിക്കുക. നമസ്കാരം. ക്രിസ്ത്യൻ വിശ്വാസ പ്രകാരം യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുത പ്രവൃത്തിയാണ് കാനായിലെ വെള്ളം വീഞ്ഞാക്കിയെന്നത്. എന്നാൽ പരിപാവനം എന്ന് വിശ്വസിക്കുന്ന ഈ അത്ഭുത പ്രവൃത്തിയെ നാട്ടിലെ കള്ളുകച്ചവടവുമായി ഉപമിച്ച കെ ബാബുവാണ് ഇപ്പോൾ എയറിൽ നിൽക്കുന്നത്. പ്രസ്താവന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വലിയ വിഭാഗം ജനങ്ങളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ബാബുവിനെതിരെ സമരം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് സംയുക്ത സമരസമിതി. കള്ളിലാകെ മായമാണ് എന്നും യേശുക്രിസ്തു കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയതുപോലെയാണ് ഇപ്പോൾ കേരളത്തിലെ കള്ളു നിർമ്മാണം എന്നുമാണ് കെ ബാബുവിൻ്റെ പ്രസ്താവന. ഇതിനെ തുടർന്ന് നിയമസഭയിൽ വൻ ബഹളവും നടന്നിരുന്നു. പ്രസ്താവന ശരിയായില്ലെന്ന് എക്സൈസ് മന്ത്രി എം വി ഗോവിന്ദനും ഒരു വിഭാഗത്തെ വേദനിപ്പിക്കുന്നതാണ് എന്ന് മാത്യു ടി തോമസും അഭിപ്രായപ്പെട്ടിരുന്നു. തെറ്റായി ഒന്നും പറഞ്ഞില്ലെന്നും പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നുമായിരുന്നു കെ ബാബുവിൻ്റെ മറുപടി. കള്ള് വ്യവസായ വികസന ബോർഡ് ബില്ലിലുള്ള ചർച്ചയ്ക്കിടെയാണ് കള്ളിൻ്റെ ശുദ്ധിയെ പരാമർശിച്ച് കെ ബാബു വിവാദ പരാമർശം നടത്തിയത്. ഉടൻ എതിർപ്പുമായി മാത്യു ടി തോമസ് എഴുന്നേറ്റു. ദുർവ്യാഖ്യാനം വേണ്ടെന്ന് കെ ബാബുവും പറഞ്ഞു. ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനൊടുവിൽ മന്ത്രി എം വി ഗോവിന്ദൻ ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗത്തിനും എഴുന്നേറ്റു. കെ ബാബുവിൻ്റെ പരാമർശം ശരിയായില്ലെന്നും ഒഴിവാക്കണമായിരുന്നു എന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി മനഃപൂർവ്വം വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് കാണിച്ച് വീണ്ടും നിയമസഭ ബഹളത്തിൽ മുങ്ങി. എന്നാൽ ഈ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായം മുഴുവൻ എതിർപ്പുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. കെ ബാബു ഈ പ്രസ്താവന പിൻവലിച്ചില്ലെങ്കിൽ സമരം തുടങ്ങുമെന്ന് സംയുക്ത സമരസമിതി പറയുന്നു. സമിതി നേതാവ് ജസ്റ്റിൻ പള്ളിവാതുക്കലിന്റെ വാക്കുകളിലേക്ക്. പ്രിയമുള്ളവരെ, ഇന്നലെ കേരള നിയമസഭയിൽ പുതിയ നിയമ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ മദ്യത്തിൽ പ്രത്യേകിച്ച് കള്ളിൽ മായം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ മുൻ എക്സൈസ് മന്ത്രിയും ഇപ്പോൾ MLA യുമായിരിക്കുന്ന ശ്രീ കെ ബാബു യേശുക്രിസ്തുവെ കാനായിൽ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിയതിനോട് ഉപമിച്ച നടപടി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ മാത്രമല്ല ലോകം മുഴുവനുമുള്ള എല്ലാ ക്രൈസ്തവ വിശ്വാസികളെയും നിന്ദിക്കുന്നതും അപമാനിക്കുന്നതും വേദനിക്കുന്നതുമായ പ്രവൃത്തിയാണ്. അതിൽ കേരള ക്രൈസ്തവ സമൂഹം മുഴുവൻ ആശങ്കയുണ്ട്, ആകുലതയുണ്ട്. ഈ ആശങ്ക കേരള സമൂഹത്തിന് വേണ്ടി, കേരള ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി ക്രൈസ്തവ സംയുക്ത സമിതി രേഖപ്പെടുത്തുകയാണ്. ഈ പ്രസ്താവന ശ്രീ കെ ബാബു പിൻവലിച്ച് മാപ്പ് പറയണം. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, പ്രതിപക്ഷ നേതാവ് BD സതീശനും അതോടൊപ്പം തന്നെ കെ സുധാകരനും KPCC പ്രസിഡന്റ് ഈ നിലപാട് വ്യക്തമാക്കണം. കോൺഗ്രസ് നേതൃത്വം ഇതിനെ ശക്തമായിട്ട് അപലപിക്കണം. ഇതിന് നടപടി ആവശ്യപ്പെടണം. ഈ കാര്യത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് ഒന്നേ പറയാനുള്ളൂ, ശ്രീ കെ ബാബു MLA പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അത് പറയുന്നതുവരെ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുവാനാണ് ക്രൈസ്തവ സംയുക്ത സമിതിയുടെ തീരുമാനം.